നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 6-ാം തീയതി, 1199 ആണ്ട് മകരമാസം 23-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നും ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ആഴ്ചകളിൽ അത്ര നല്ല ഭാരമല്ല ചൊവ്വാഴ്ച, ചൊവ്വയുടെ ദിവസമാണ്. ചൊവ്വയെന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളിൽ വച്ച് നെഗറ്റീവ് ഗ്രഹങ്ങളും പോസിറ്റീവ് ഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഗ്രഹങ്ങളിൽ പെടുന്നതാണ് ചൊവ്വ. നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കും? ചൊവ്വ ശത്രുഗ്രഹമാണ്, ശത്രുക്കളെ ഉണ്ടാക്കും. അഗ്നികാരകനാണ്, അപ്പോൾ തീപ്പൊള്ളൽ ഉണ്ടാക്കാം. അപകടകാരകനാണ്, അപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം ആവട്ട് മൂല നക്ഷത്രമാണ്. മൂല നക്ഷത്രം നല്ല നക്ഷത്രമാണ്. ഇപ്പോൾ നക്ഷത്രപ്രകാരം നല്ല നക്ഷത്രമാണ് വന്നിരിക്കുന്ന മൂല നക്ഷത്രം. ശുഭനക്ഷത്രത്തിൽ പെടുന്നതാണ്, നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രവുമാണ് മൂല നക്ഷത്രം. പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് ഇന്ന് മൂല നക്ഷത്രവും ബർത്ത്ഡേയും ഒക്കെ വന്നിട്ടുള്ളവർ, ഇപ്പോൾ ബർത്ത്ഡേ ബർത്ത് നക്ഷത്രമൊക്കെ ഇന്ന് മൂല നക്ഷത്രത്തിൽ ജനിച്ച് ഇന്ന് നമ്മളെ ഈ മകരമാസത്തിലെ മൂല നക്ഷത്രമായിട്ട് ജനിച്ച് വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ആഴ്ച ഫലം ചിന്തിക്കുമ്പം ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലതല്ല, അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവേണ്ട വർഷം തന്നെയാണ്. മറ്റത് നമുക്ക് ഒരു ദിവസത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ നിങ്ങളുടെ ഇന്ന് എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ ദിവസം മാത്രം നോക്കിയാൽ മതി മറ്റു നക്ഷത്രക്കാർക്ക്. പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് അവരെ വാർഷിക ഫലമാണ്, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുകയാണ്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട വർഷം തന്നെയാണ്. ഈ ഒരു വർഷത്തിൽ നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടാവാം, തീപ്പൊള്ളൽ വരാം, കേസോ വഴക്കോ പ്രശ്നങ്ങളുണ്ടാവാം, ജോലിയിൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇതൊക്കെ വരാനിടയുള്ള കാലഘട്ടമായതുകൊണ്ട് നമുക്കിതൊന്നും വരരുത്. നമുക്കിതൊക്കെ വരുമെന്ന് കണ്ടാൽ എങ്ങനെ അതിനെ അതിജീവിച്ച് പോവാം, എങ്ങനെ വരാതെ നോക്കാം, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ചൊവ്വയെ പ്രീതിപ്പെടുത്തണം. ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി രണ്ട് ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കൊടുക്കണം. ഒന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ, മുരുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ അർച്ചനയും നടത്തണം. ബൈ ചാൻസ് നമുക്ക് മുരുക ക്ഷേത്രം ചിലപ്പോൾ സുലഭമായി വീട്ടിൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ദേവീക്ഷേത്രം ഉണ്ടാവും. ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തുക. അതുപോലെ ശർക്കര പായസം, കടും പായസം ദേവിക്ക് നേദിക്കുക. ചുവന്ന പട്ട് വാങ്ങി അമ്മയ്ക്ക് ചാർത്തുക. ഇതൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ, നമ്മൾ എന്തായാലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് ഒക്കെ പോകുന്ന സമയത്ത് ഈ ചൊവ്വയുടെ ദോഷം ബാധിക്കാതിരിക്കാനും നമുക്ക് പ്രകൃതിയിൽ നിന്ന് ചൊവ്വയ്ക്ക് പോസിറ്റീവ് എനർജി കിട്ടാനുമായിട്ട് ചുവന്ന വസ്ത്രം, ഇപ്പോൾ റെഡ് കളറുമായിട്ട് ബന്ധപ്പെട്ട വസ്ത്രധാരണം ചെയ്യുന്നത് ഈ പ്രകൃതിയിലുള്ള പോസിറ്റീവ് എനർജി അവരിലേക്ക് ആകർഷിക്കാൻ, ഈ ദോഷഭാവങ്ങൾ മാറി അവർക്ക് സന്തോഷപ്രദമായ അവസ്ഥ വരാനും സഹായിക്കും. അതുപോലെ ഇന്ന് രാഹുകാല സമയം വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4.5 മണി വരെ എന്ന് പഞ്ചാംഗത്തിൽ കലണ്ടറിലൊക്കെ ഇട്ടിരിക്കും. പക്ഷെ ഇന്ന് ഉദയത്തെ ആസ്പദമാക്കി 3:31 തൊട്ട് 4:59 വരെയാണ് ഇന്നത്തെ രാഹുകാല സമയം. ഒന്നുകിൽ 3.5 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ ശരിക്ക് 4:59 വരെ ഉണ്ട്, 5 മണിക്ക് ശേഷമോ
നിങ്ങൾ ഓരോ കാര്യങ്ങളുമായിട്ട് ഇറങ്ങണം. യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. രാഹുകാലം യാത്രയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. യാത്ര നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങണതിന് വളരെ പ്രാധാന്യമുണ്ട് വീട്ടിൽ നിന്ന്. അല്ലാതെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾക്ക് പോകുന്നതിനൊന്നും ഈ സമയം നോക്കേണ്ടതില്ല. ആദ്യമായിട്ട് യാത്ര പുറപ്പെടുന്നതാണ് രാഹുകാല സമയത്തിന് പ്രാധാന്യം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വരും. കാരണം ഇത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് ചില കാര്യങ്ങൾ മാറ്റിവെക്കാം. ഇവിടെ എന്ന് പറയുമ്പം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി മെയിൽ അയക്കേണ്ടി വരും. ഒക്കെ വരുന്ന സമയം അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ നമ്മളാകിലും അഭിജിത് മുഹൂർത്തം എടുക്കുക. അഭിജിത് മുഹൂർത്തം സർവദോഷത്തെയും ഇല്ലാതാക്കാൻ ശക്തിയുള്ള ഒരു സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം. അത് ഇന്നും 12:14 തൊട്ട് 12:59 വരെ അഭിജിത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് അഭിജിത് മുഹൂർത്തം ശുഭകാര്യങ്ങൾക്ക് എടുത്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ 50% ദോഷവും മാറ്റാനുള്ള ശക്തി അഭിജിത് മുഹൂർത്തത്തിനുണ്ട്. അതെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുവിധ ദോഷവും വരാതെ എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്ത് തരാൻ ആയിട്ട് പ്രകൃതി ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.